إن الحمد لله الذي أنعم علينا بالإيمان وأكرمنا بالإسلام وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ നന്മകൾ നേടിയെടുക്കാൻ സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ രണ്ട് സൂക്തങ്ങളാണ് ഞാനിപ്പോൾ പാരായണം ചെയ്തത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ആ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ. ലാ റൈബ ഫീഹി അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ മുത്തഖീങ്ങളായ ആളുകൾക്ക് നേർമാർഗത്തിന്റെ ഗ്രന്ഥമാണ്. നമുക്കറിയാം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവന്റെ ജീവിതത്തിൽ പാരായണം ചെയ്യുന്ന ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ദുആ എന്ന മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്ന അധ്യായമാണ്. സൂറത്തുൽ ദുആ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ അധ്യായമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ആകെ വരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിൽ നയിക്കണമേ എന്ന ഒരൊറ്റ പദപ്രയോഗം മാത്രമാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ നിരന്തരം നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഞങ്ങളെ ഹിദായത്തിന്റെ മാർഗത്തിലാക്കണമേ എന്ന ആ വർത്തമാനത്തിന് രണ്ടാമത്തെ അധ്യായം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സമൂഹത്തോട് പറയുന്നു, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം നിങ്ങൾ സംശയിക്കേണ്ടതില്ല, ഇത് മുത്തഖീങ്ങളായ ആളുകൾക്ക് മാർഗദർശനമാണ്. മുഴുവൻ മനുഷ്യർക്കുമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ ആ എല്ലാ മനുഷ്യർക്കും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്ന് ഹിദായത്തിന്റെ മാർഗം ലഭിക്കുക തഖ്‌വാബോധം ഉള്ളിൽ കാത്തുസൂക്ഷിക്കുന്നവർക്കാണ്. ഇവിടെ രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് ഹിദായത്താണ്, മറ്റൊന്ന് മുത്തഖി അല്ലെങ്കിൽ തഖ്‌വ നേടിയെടുത്തവനാണ്. ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന, ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹിദായത്തുമായി ബന്ധപ്പെട്ടതാണ്. ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ മാർഗം, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ വിജയത്തിന്റെ പാത, ഈ ഒരു മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാണിച്ചു തന്നു എന്നത് സർവാദിനാഥനായ തമ്പുരാൻ നമ്മളോട് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഹിദായത്തുമായി ബന്ധപ്പെട്ട് നാല് തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താം. നാല് രീതിയിലുള്ള ഹിദായത്ത്, അതിലൊന്ന് പ്രകൃതിപരമായ ഹിദായത്ത്. എല്ലാ ജീവജാലങ്ങൾക്കും, ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെ മുഴുവൻ ജീവജാലങ്ങൾക്കും ജന്മനാ ലഭ്യമാകുന്ന ചില തിരിച്ചറിവുകളുണ്ട്. മത്സ്യങ്ങൾ നീന്തുന്നതും പക്ഷികൾ പറക്കുന്നതും ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടതിന്റെ താൽപര്യങ്ങളും, അത് ജന്മനാ ലഭ്യമാകുന്ന ഒരു ഹിദായത്താണ്. നമുക്കറിയാവുന്നതുപോലെ കടലാമയെക്കുറിച്ച് പറയാറുണ്ട്. ഉദാഹരണം, കടലാമ കരയിൽ കയറി മുട്ടയിടുമ്പോൾ രണ്ട് കുഴികളുണ്ടാക്കി ഒരു കുഴിയിൽ പതിഞ്ഞിരുന്ന് ചെറിയ കുഴിയിലേക്ക് മുട്ടകൾ നിക്ഷേപിക്കുന്നു. ആ കുഴി എന്നിട്ട് മൂടി അവിടെ നിന്ന് കടലിലേക്ക് തിരിക്കും. പക്ഷെ കടലിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു മുൻപ് വേറെയും കുറെ കുഴികളുണ്ടാക്കും. ആ കുഴികളും മൂടും, ഒരടയാളവും ബാക്കി വെക്കാതെ. ആദ്യത്തെ കുഴിയിൽ ഒരടയാളവും ബാക്കി വെക്കാതെ ബാക്കി കുഴികളിലൊക്കെ കൊച്ചു കൊച്ചു അടയാളങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് കടലിലേക്ക് പോവുക. എന്തിനായിരുന്നു? രാത്രിയിൽ തങ്ങളുടെ മുട്ട കട്ട് കഴിക്കാൻ വരുന്ന കുറുക്കനെ കബളിപ്പിക്കലാ. അപ്പൊ ഇത് എത്രയോ നൂറ്റാണ്ടുകളായി കടലാമ സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ കടലാമയുടെ പ്രകൃതം ഇങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മുടെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാക്കയും കുയിലും തമ്മിലുള്ള ബന്ധം നോക്കൂ. കുയിലുകൾ മുട്ട നിക്ഷേപിക്കുന്നത് കാക്കയുടെ കൂട്ടിലാണ്.
എത്രയോ പക്ഷികൾ കൂടുകൂട്ടുന്നു, എന്തേ മറ്റ് പക്ഷികളുടെ കൂടുകളിൽ പോയി മുട്ടയിടാത്തത്? കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിയുള്ള പക്ഷിയാണ് കാക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു കാക്കയുടെ കൂട് കണ്ടെത്തണം, ആ കൂട്ടിൽ മുട്ടയിടുന്ന കാക്കയുണ്ടാകണം, മുട്ടയിട്ടിട്ട് കാക്ക പുറത്തു പോകണം, ആ സമയത്ത് അറിയാതെ കയറി മുട്ട നിക്ഷേപിക്കണം. ഈ മുട്ട വിരിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത് എന്റെ കുഞ്ഞല്ല, ഇത് കുയിലിന്റെ കുഞ്ഞാണെന്ന് ഈ കാക്ക പോലും തിരിച്ചറിയുന്നു. എന്നാൽ ഇത്രയും കാലം പിന്നിട്ടിട്ടും ഏതെങ്കിലും ഒരു കുയില് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടണ്ട, മറ്റേതെങ്കിലും ജീവിയുടെ കൂട്ടിൽ മുട്ടയിടാം, സ്വന്തമായൊരു കൂടുണ്ടാക്കാം, അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. ഇത് പ്രകൃതിയാണ്, പ്രകൃതിപരമായ തിരിച്ചറിവാണ്, പ്രകൃതിപരമായ ഹിദായത്താണ്. രണ്ടാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, കണ്ണുകൊണ്ട് നാം കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, നാവുകൊണ്ട് രുചിച്ചറിയുന്നു, മൂക്കുകൊണ്ട് ശ്വസിച്ചറിയുന്നു, തൊക്കുകൊണ്ട് സ്പർശിച്ചറിയുന്നു, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം കാണുകയും അറിയുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരുപാട് അറിവുകളുണ്ട്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലെ, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ, അതൊരു വസ്തുതയാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. മൂന്നാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത് ബുദ്ധിപരമാണ്. ബുദ്ധിപരമായ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും പരിമിതമായ ബുദ്ധിയും കഴിവും ശേഷിയും തിരിച്ചറിവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരു നിഴല് കാണുമ്പോൾ ആ നിഴല് നോക്കിയിട്ട് അതിന്റെ അപ്പുറത്തുള്ള യഥാർത്ഥ വസ്തു എന്ത് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ബുദ്ധിയാണ്. ഒരു നിഴല് കണ്ടാൽ വെറുതെ ഒരു നിഴൽ ഉണ്ടാകുന്നില്ലല്ലോ, അതിനൊരു വസ്തു ഉണ്ടാകണം. ആ വസ്തു എന്താണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ്. രണ്ട് മനുഷ്യർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഒരു മനുഷ്യന്റെ മുമ്പിൽ നല്ല, രണ്ട് മനുഷ്യരുടെയും മുമ്പിൽ നല്ല ബിരിയാണിയുണ്ട്. ഒരാൾക്ക് ശക്തമായ തലവേദനയുമുണ്ട്, അല്ലെങ്കിൽ പനിയുമുണ്ട്. മറ്റാൾക്ക് ഒരു അസുഖവുമില്ല. അസുഖമില്ലാത്ത മനുഷ്യന് ഇതിങ്ങനെ വാരി വലിച്ച് തിന്നും. അസുഖമുള്ള മനുഷ്യന് ഇതിനൊരു കയ്പോ ചവർപ്പോ ഒരു രുചിയില്ലായ്മയോ ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ അസുഖമുള്ള മനുഷ്യനോട് ആ മനുഷ്യന്റെ ബുദ്ധി പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട്, പക്ഷേ ഈ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് നിനക്ക് തോന്നുന്നത് നിന്നെ ബാധിച്ചിരിക്കുന്ന അസുഖം കാരണമാണ്. ഇത് ബുദ്ധിപരമായ ഒരു തിരിച്ചറിവാണ്. നാലാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ലഭ്യമാകുന്നതല്ല, മനുഷ്യർക്ക് മാത്രം സവിശേഷമായി ലഭ്യമാകുന്ന, മനുഷ്യരിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ ദിവ്യബോധനം അഥവാ വഹിയിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്ന അറിവുകൾ. ആ അറിവ് ദിവ്യബോധനത്തിലൂടെ അള്ളാഹുവിന്റെ മാലാകമാർ പ്രവാചകന്മാരിലേക്ക് നൽകുന്നു, പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ അനുയായികളിലേക്ക് നൽകുന്നു. ഈ പകർന്നു വെക്കുന്ന അറിവ് മനസ്സിലാക്കാൻ ജന്മനാ കഴിയുന്നതല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കഴിയുന്നതല്ല, ബുദ്ധി ഉപയോഗിച്ചും കഴിയുന്നതല്ല. നേരെ മറിച്ച് ഇതെല്ലാം കൂടിച്ചേരുന്നിടത്ത് നിന്ന് അവന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന, ആത്മാവിൽ രൂപപ്പെടുന്ന ഒരു തിരിച്ചറിവാണ് ഈ പറയുന്ന ഹിദായത്ത്. നാലാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞരുളിയ വലിയ ഒരു അനുഗ്രഹം, മൂല്യവത്തായ അനുഗ്രഹം. ഈ അനുഗ്രഹം ലഭ്യമായവരാണ് ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കേണ്ടത് ഏതൊരു ഹിദായത്താണോ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്, ആ ഹിദായത്തിന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നമുക്ക് മാർഗം കാണിച്ചിരിക്കുന്നു, നന്മയിലേക്കും പുണ്യത്തിലേക്കും വിജയത്തിലേക്കും സ്വർഗത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന പാത ഏത് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് ഹിദായത്താണ്. ഈ ഹിദായത്തിന് നാം നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, ഏത് രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഇൻഷാല്ലാ മറ്റൊരു സാഹചര്യത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദുആയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.